തകർന്ന ചെളിക്കുളമായ റോഡിലൂടെ ദുരിതയാത്ര നടത്തി വടക്കാഞ്ചേരി നഗരസഭയിലെ പുതുരുത്തി ചിറ്റഴിക്കര പ്രദേശത്തെ ജനങ്ങൾ. ശോചനീയാവസ്ഥയിലായ പ്രൈമറി ഹെൽത്ത് സെന്ററിന് സമീപമുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി യുവമോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ റോഡിൽ വാളനട്ട് പ്രതിഷേധിച്ചു. പുതുരുത്തി പടിഞ്ഞാറേക്കരയിൽ നിന്നും പ്രൈമറി ഹെൽത്ത് സെന്റർ വഴി ആര്യമ്പാടവുമായി ബന്ധിപ്പിക്കുന്ന പാതയിലെ ഒരു കിലോമീറ്ററോളം റോഡ് തകർന്നു കിടക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് പ്രവർത്തകർ റോഡിൽ വാഴ നട്ടത്. കല്ലും ടാറുമൊക്കെ ഇളകിമാറിയ പാത മഴ പെയ്തതോടെ ചെളിക്കുളമായിരിക്കുകയാണ്. ഇതിലൂടെ ദുരിതയാത്ര നടത്തുകയാണ് ചിറ്റഴിക്കര കോളനി നിവാസികളും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തുന്ന കാൽനട യാത്രക്കാരുമൊക്കെ. പത്തു വർഷത്തിലധികമായി അനുഭവിക്കുന്ന ദുരിതം ചില്ലറയല്ലെന്നും നേതാക്കൾ പറയുന്നു. യുവമോർച്ച നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ വേലായുധൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ബിജെപി വാർഡ് കൺവീനർ സൂര്യദാസ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ, യുവമോർച്ച മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് സജിത്, കെ വിവേക് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുത, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്താൻ വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന ഈ റോഡ് ഇത്രയും ശോചനീയമായ രീതിയിൽ നിലനിന്നിട്ടും അതിനുവേണ്ട പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കൗൺസിലറോ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഭാരവാഹികളോ തയ്യാറാകാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും യുവമോർച്ചയ്ക്കും ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരേണ്ടി വന്നത്. കേട്ടറിഞ്ഞത് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരെ, ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൗൺസിലറെ, അതുപോലെ തന്നെ അവരുടെ പാർട്ടി പ്രവർത്തകരെയും ഇവിടുത്തെ ജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മാത്രമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്.